അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അഫ്സാനസ് വേൾഡ്. ഇന്നത്തെ സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് കട്ട്ലേറ്റാണ്. അപ്പം എല്ലാവരും ചിക്കൻ കട്ട്ലേറ്റും ബീഫ് കട്ട്ലേറ്റും അതെല്ലാം കഴിക്കാറുണ്ട്. അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ കഴിക്കാത്തവർക്കായിട്ട്, നമുക്ക് ഇതേപോലെ ചെയ്യുന്നവരുണ്ടാവും, ചെയ്യാത്തവർക്കായിട്ട് എന്താ പുതിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്ത് നോക്കുക. പ്രത്യേക ഫീലിംഗ് ആണ് നമ്മളൊരു കട്ട്ലേറ്റിന് കേട്ടോ. അപ്പോൾ ഏത് ഫിഷ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും? അതായത് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് അയില വെച്ചിട്ടാണ് കേട്ടോ. നല്ല നാടൻ അയില വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ കുടുത, തമ്മാൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ, നുറുക്കുമീനുണ്ടല്ലോ അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും, അയില വെച്ച് ചെയ്യാൻ പറ്റും, ചാളം നുറുക്കി ചെയ്തിട്ടാ. അപ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെയാണ്. ഇങ്ങനത്തുള്ള മീനുകളൊക്കെ ആകുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഇത് പ്രതീക്ഷിക്കാതെ വന്ന ഒരു സംഭവമായിരുന്നു. അതായത് ഈ മാന്തിപ്പറി, പിച്ചിപ്പറി എന്നൊക്കെ പറയും, എല്ലാവരും കൂടെ ഒരു പ്ലേറ്റിലിട്ട്. അപ്പോൾ അതൊരു പ്രത്യേക ഫീലിംഗ് തന്നെയായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം മയണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചുതരാം. എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചുതരാം. ആദ്യം രണ്ട് എഗ്ഗിൻ്റെ മെഷർമെൻറ്റാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് എഗ്ഗ് ഞാൻ ഗ്രൈൻഡറിൽ, മിക്സി അല്ല, നമ്മൾ തേങ്ങ കരക്കുന്ന ഗ്രൈൻഡർ ഉണ്ടല്ലോ അതിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഗാർലിക് സോസാണ്. അപ്പോൾ നമുക്ക് ഇതിലെടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ സോൾട്ട്, ടു ഹാഫ് ടീസ്പൂൺ വരെ എടുക്കാം. നിങ്ങൾക്ക് ഇതിനനുസരിച്ച് എത്ര കൊണ്ടാണ് നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് എടുക്കുക. അതുപോലെ നമ്മൾ ഒരു കാൽ കപ്പിൻ്റെ പകുതി മിൽക്ക് ആഡ് ചെയ്യണം. കാൽ കപ്പ് തൈര്, അതായത് പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്യണം. തൈരില്ലാത്തവർക്കാണെങ്കിൽ ഒരു ഹാഫ് പോർഷൻ നമ്മൾ ലെമൺ ചെറുനാരങ്ങ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 കപ്പ് കറക്റ്റായിട്ട് ഓയിൽ വേണം. മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ഓയിൽ. പക്ഷേ ഇവിടെ ഞാൻ മെഷർമെൻറ്റ് കപ്പല്ല, സാധാ ഗ്ലാസ് എടുത്തുകൊണ്ട് 1 കപ്പ് തേഞ്ഞിട്ടുണ്ടെന്നില്ല. അപ്പോൾ അതിനുള്ളത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചു ഓയിൽ കുറച്ചു ഒഴിച്ചു കൊടുക്കുക. അത് 1 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക, വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കുക, 2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ നിർത്തി അടിക്കുക. ഒരൊറ്റ പ്രാവശ്യം ഫുള്ളായിട്ട് നിന്ന് അടിക്കരുത്, നിർത്തി ഓഫാക്കുക, 1 മിനിറ്റ് ഓൺ ആക്കുക, വീണ്ടും ഓഫാക്കുക. അങ്ങനെ ആയിട്ട് പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇതിൽ കണ്ട പോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് വയ്ക്കുക. ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള മയണൈസ് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മൾ കട്ട്ലേറ്റിലേക്കുള്ളതാണ്. അപ്പോൾ അത് അതിനവിടെ മാറ്റി വെക്കാം, ഫ്രിഡ്ജിലോ എവിടെയാണെങ്കിലും സ്റ്റോർ ചെയ്യുക കേട്ടോ. അത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിൽ ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ 1-2 ആഴ്ച വരെയൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. 2 ആഴ്ച ഒന്നും വെക്കണ്ട, ഫുഡ് പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 1 ആഴ്ച വരെയൊക്കെ നമുക്ക് ഇതുപോലെ നോമ്പിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലൊക്കെ ഇരിക്കും. ഇനി നമുക്ക് നമ്മൾ ഫിഷ് കട്ട്ലേറ്റിലേക്ക് പോയാലോ. അപ്പോൾ ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചോപ്പറിലൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയാണ് പെട്ടെന്ന് കേട്ടോ. ഓവർ പേസ്റ്റ് ആക്കണ്ട, ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി. നമ്മൾ വേഗം നമ്മളെ പണികളൊക്കെ കഴിയുകയും ചെയ്യും, അതൊരു നല്ലൊരു ടെക്സ്ചറിൽ കിട്ടുകയും ചെയ്യും വഴറ്റി വരുമ്പോൾ. അപ്പോൾ കാണാം എങ്ങനെയാണ് വരിക എന്നുള്ളത് കേട്ടോ. ഇതേപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്ത് അതുകൂടെ അതിലിട്ടിട്ട് വലിച്ചെടുക്കുക കേട്ടോ. പിന്നെ 1 തക്കാളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ശരിക്കും ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നീട് വയറ്റുന്ന നേരത്ത് മസാല കൂടുതൽ തോന്നിയപ്പോൾ 1 തക്കാളിയും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ മീൻ ഉപ്പും മഞ്ഞളിട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്ത് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. ചൂടാറിൻ്റെ ശേഷം അതൊക്കെ ഒന്ന് വെച്ചെടുക്കുക. അപ്പോൾ അയില ഇന്നലെ അയില വെള്ളം കിട്ടില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ 1-5 മീൻ മാറ്റി വെച്ചതാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് കരുതി മാറ്റി വെച്ചാണ് കേട്ടോ. അപ്പോൾ അതിനെല്ലാം പിച്ചി മാറ്റി മുള്ളൊക്കെ കറക്റ്റായിട്ട് നോക്കുക. കുട്ടികളുടെ തൊണ്ടയിൽ പോകും, അപ്പോൾ അതുകൊണ്ട് മുള്ളുള്ള മീനുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെല്ലതും നന്നായിട്ട് മുള്ളൊക്കെ മാറ്റി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കൈ വെച്ചിട്ട് തന്നെ. പിന്നെ ഇതേ നമ്മളുടെ പൊട്ടറ്റോ ഒക്കെ ഒന്ന് പൊട്ടറ്റോ നമ്മൾ തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ വീഡിയോ പറഞ്ഞിരുന്നു കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ബോണ്ട ഉണ്ടാക്കിയതിൽ കുറച്ച് കൂടുതൽ വന്നപ്പോൾ അതിൽ കൂടെ 3-4 ഉരുളങ്കിഴങ്ങും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമാകുമ്പോൾ നമുക്ക് തികയില്ല. അപ്പോൾ അതിൽ കൂടെ കുറച്ചും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ തലേന്ന് ഈ വൈറ്റ് ബൗളിലിരിക്കുന്നതാണ് നമ്മൾ തലേന്ന് കുറച്ച് ബാക്കിയായിട്ട് കൊണ്ടുവച്ചത്. അപ്പോൾ റമദാനാണ്, ഒരുപാട് ഫുഡുകൾ നമ്മൾ വിശക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ നമ്മൾ കഴിക്കും എന്ന് തോന്നും. പക്ഷേ ഉണ്ടാക്കിയിട്ട് ടേബിളിലെത്തി 2 ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റ് ആവും. പിറ്റേ ദിവസം വീണ്ടും പുതിയ ഡിഷ് ഉണ്ടാക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ ഈ പഴയത് വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആക്കാതിരിക്കുക, കുറച്ച് ഫുഡ് ഉണ്ടാക്കിയാൽ മതി, റമദാനല്ലേ. അപ്പോൾ
ഫുഡ് പാഴാക്കാതെ നോക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഓയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവോള, അതുപോലെ പച്ചമുളകൊക്കെ ഗ്രേറ്റ് ചെയ്തല്ലോ അതെല്ലാം ഇട്ട് വേപ്പില മല്ലിയില ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് വഴന്നതിൻ്റെ വരണം. അപ്പോൾ ഇന്ന് നമ്മളുടെ ഹൈഫ് മോള് നമ്മൾ പൊട്ടാറ്റോ ഒക്കെ തോര് കളഞ്ഞ് ഒന്ന് സ്മാഷ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ തക്കാളിയും കൂടി ഞാൻ ആഡ് ചെയ്തു. അത് അപ്പോഴൊന്നും ഞാൻ എടുക്കാൻ മറന്നുപോയി, ഇട്ടതിൻ്റെ ശേഷമാണ് ഓർമ്മ വന്നത്. അപ്പോൾ 2 തക്കാളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ഇട്ടിട്ട് വേപ്പിലൊക്കെ ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്യുക. ഇതിലോട്ട് നമുക്ക് ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൽ വേണം നമുക്ക് കുറച്ച് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അത് മീനല്ലേ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഒരിക്കലും വിചാരിക്കണ്ട. നിങ്ങൾ വിചാരിച്ച ലെവലിനേക്കാൾ മേലെ പോവുള്ളൂ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. മീനൊക്കെ കിട്ടുമ്പോൾ ഒരു 4-5 കഷ്ണം 6 കഷ്ണമൊക്കെ മാറ്റി വെച്ചാൽ മതി. നല്ല ഒരുപാട് കട്ട്ലറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെ, നമ്മുടെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് നമുക്ക് തലേന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒരുപാട് വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ആ സാധനത്തിനെ നമ്മൾ ഫ്രഷ് ആക്കിയിട്ട് ന്യൂ ആയിട്ട് ആക്കിയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ കഴിവ്. അപ്പോൾ അതിനുണ്ടാക്കുന്ന റെസിപ്പി ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മളുടെ ഈ എന്താ പറയുക, കട്ട്ലറ്റൊക്കെ ഒന്ന് പെട്ടെന്ന് റോളാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മളുടെ ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ കറക്റ്റാണ്. ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല തക്കാളി ആഡ് ചെയ്തെന്ന് വെച്ചിട്ട്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ആഡ് ചെയ്തിട്ട് എന്താ പറയുക, വാട്ടർ കണ്ടൻറ്റ് വന്നിട്ടില്ല. അങ്ങനെ വാട്ടർ കണ്ടൻറ്റ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇൻഷാല്ലാഹ് നമുക്ക് കട്ട്ലറ്റ് വെജിറ്റബിൾ കട്ട്ലറ്റൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് വരിക. അങ്ങനെ സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ, ഇതിൽ നമുക്ക് ഇതിൽക്കുള്ള ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ബ്രെഡ് പൊടിയൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് മൈദയാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് മൈദ ഒരു 1 കപ്പോ 1.5 കപ്പോ മൈദ ഇട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിൽ കുറച്ച് അരിപ്പൊടി, അതായത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുക, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം, പക്ഷേ ഇന്ന് ഞാൻ ഇട്ടിട്ടില്ല. ഇന്ന് ഉപ്പും മഞ്ഞളും അരിപ്പൊടിയും മൈദയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കട്ട് ബാറ്ററിൻ്റെ തിക്നെസ്സിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് ഓവർ തിക്നെസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കടിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിപ്പോവും, ഓവർ തിന്നാവാനും പാടില്ല. ഒരു നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കുമ്പോൾ ഒരു തിക്നെസ്സില്ലേ, ആ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ഈ ബാറ്റർ കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ അതെ, നമ്മളുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ട്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കട്ട്ലറ്റ് തന്നെ നന്നായി എണ്ണ കുടിക്കണ ഒരു സംഭവമാണ്. അതേപോലെ ഓയിൽ ഒരുപാട് വേസ്റ്റ് ആവും, അങ്ങനെ കറുത്ത് പോകും കട്ട്ലറ്റ് പോയി. ആ പൊടിയൊക്കെ അതിൽ വീണിട്ട് എണ്ണൊക്കെ ഒരുപാട് വേസ്റ്റ് ആവുമല്ലോ. പിറ്റേ ദിവസം നമുക്ക് അത് എടുക്കാനോ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാനോ പറ്റില്ല. അപ്പോൾ ഇതിനാണ് ഓയിലിനൊന്നും ഒരു പ്രശ്നമല്ല, കണ്ടില്ലേ. എത്ര ലാസ്റ്റ് വരെ പൊരിച്ചാലും ഓയിൽ വീണ്ടും നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റം ഇപ്പോൾ പൊരിക്കണം എന്നുണ്ടെങ്കിൽ പൊരിക്കാം. അപ്പോൾ അത്രയും ക്ലീൻ ആയിരിക്കും ഓയിൽ. പിന്നെ ഇപ്പോഴും എണ്ണ കുടിക്കില്ല, അതൊക്കെയാണ് പ്രത്യേകത കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പലതരത്തിലും നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. സമയമില്ലാത്ത നേരത്തൊക്കെയാണ് നോമ്പിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് കട്ട്ലറ്റ് ആക്കണം എന്നൊക്കെ പെട്ടെന്ന് മൈദ കലക്കി ഇടുന്നത് നല്ലത്. പെട്ടെന്ന് തന്നെ പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മാങ്ങ ജ്യൂസൊക്കെ അവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങ, പഞ്ചസാര, പാലൊക്കെ ഇട്ടുള്ള അടിപൊളി സംഭവമായിരുന്നു, നല്ലൊരു സ്മൂത്തി ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മൾ കടല നമ്മൾ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബാക്കിയായി. അപ്പോൾ ഞാനത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് എടുത്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനൊരു കറിയാക്കി മാറ്റാമെന്ന് കരുതി ഒരിക്കുമ്പോൾ സലാഡായി കഴിച്ചു. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ക്യാരറ്റ് അരിഞ്ഞിട്ട് അത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള, ഒരു സവാളയും, അതുപോലെ തക്കാളി, പച്ചമുളക്, ഇത്ര ഐറ്റം മാത്രം. വെള്ളക്കറി ഉണ്ടാക്കില്ലേ നമ്മൾ, കുറുമക്കറി, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറുമക്കറി ഉണ്ടാക്കില്ലേ വൈറ്റ് കളറിൽ അപ്പത്തിലൊക്കെ, ആ ഒരു സംഭവമാണ് ആക്കി മാറ്റുന്നത് ഞാൻ. ക്യാരറ്റ്, തക്കാളി, സവാള, പച്ചമുളക്, ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 അടി അതിൻ്റെ അടിച്ചു കൊടുത്തു. നന്നായി നല്ല സോഫ്റ്റ് ആക്കി എടുത്തു. ഇനി അതിലോട്ട് ഒരു തേങ്ങ, മീഡിയം സൈസിലൊരു തേങ്ങയും ഒരു 5-6 വെളുത്തുള്ളിയും, നല്ല പെരിഞ്ചീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, സോറി വലിയ ജീരകം അല്ല, നല്ല ജീരകം, കുഞ്ഞു ജീരകം. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് തേങ്ങാപ്പാലെടുത്ത് നല്ല കട്ടിപ്പാലും വെള്ളംപാലൊക്കെ എടുത്തിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക, കട്ടിപ്പാൽ
വെള്ളം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഈ തക്കാളിയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. 5-6 അടി അടിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് വെള്ളം പാൽ ഒഴിച്ചിട്ടാണ് രണ്ടാം പാൽ എടുത്തിട്ട്. ഓക്കെ, വെള്ളം പാൽ എന്ന് പറഞ്ഞാൽ രണ്ടാം പാൽ, രണ്ടാം പാൽ എടുത്തിട്ടാണ് ഞാൻ എന്താ പറയുക, ഒരു 5-6 വീസിൽ അടിച്ചത്. ഇതേപോലെ വെള്ളം പാലാണ് ഇപ്പോൾ ഈ ഒഴിക്കണത് കേട്ടോ. ഇനിയാണ് ഒരു 5-6 വീസിൽ നമ്മൾ അടിച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ കട്ടി വെന്ത് വന്നതിൻ്റെ ശേഷം ഞാൻ നല്ല കട്ടിപ്പാലൊക്കെ ഒഴിച്ച് തൂമിച്ച് നല്ല അടിപൊളി കറിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കടി എന്തായിരുന്നു വെച്ചാൽ, ഒക്കെ തലേദിവസത്തെ സംഭവങ്ങളൊക്കെ ഫ്രഷ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. പത്തിരിയും പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉമ്മ ഇക്ക ഉപ്പ ആരും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ റീഫ്രഷ് ചെയ്തെടുത്ത് ഞങ്ങൾ സെറ്റപ്പ് ആക്കിയിട്ട് പുതിയ ഐറ്റമൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു നോമ്പ് തറാന്ന് പറഞ്ഞാൽ, ഞാനും മക്കളും ഒക്കെ പാടെ കൂടെ ഫ്ലാറ്റിലേക്ക് നിൽക്കാൻ പോയി. അഞ്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, സ്കൂൾ പൂട്ടിക്കല്ലേ എന്നിട്ട് അവരെ കൂടെ കയറിപ്പോയിക്കാണ് കേട്ടോ. അപ്പം ഇന്ന് ഇപ്പം ഞങ്ങൾ മൂന്നാളും മാത്രമേ ഉള്ളൂ, ഇക്ക വരും നോമ്പറന്നതിന് ശേഷം വരും. അവരെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്കാണ് പോയിക്കണത്, നോമ്പറക്കാർ തൃശ്ശൂരാണ്. അത് കഴിഞ്ഞിട്ട് അവരവരെ ഫ്ലാറ്റിലേക്ക് പോകും, ഇക്ക അങ്ങോട്ട് പോരും. അപ്പോൾ നമ്മളുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല ചൂടുള്ള കട്ട്ലറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ച ചിക്കനും ബീഫൊക്കെ ആണെങ്കിൽ, ഫിഷിൻ്റെത് കഴിക്കാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. ഇവിടെ റംസാന് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നല്ല യമ്മി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ. ഓക്കെ, ഇതെല്ലാം മീനായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നുറുക്ക് മീനുകളുണ്ടല്ലോ, അയില അതുപോലെ അയില എന്തായാലും പറ്റും. അതുപോലെ തന്നെ കുടുത, തെമ്മാൻ, അർക്കിയ അങ്ങനെയുള്ള മീനുകളൊക്കെ ആയിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ടുള്ളത് കൂടുതൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, അയിലായിട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ ചെമ്മീനായിട്ട് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇത്. പിന്നെ ഉണ്ടെങ്കിൽ അറക്കൊക്കെ വെച്ച് ചെയ്തോ, തെമ്മാൻ നല്ല മീനാണ്, അതൊക്കെ വെച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്താ, നമ്മളുടെ സമൂസയും ബോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേര് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒരു പുതിയ അറിവായിരുന്നു എന്നൊക്കെ പണ്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ പ്രത്യേകം നന്ദി ഈ വേദിയിൽ പറയുകയാണ്. കാരണം ചെയ്ത് നോക്കിയാലും അതിൻ്റെ ഒരു കമൻറ്റ് പറയുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അത് ചെയ്തതിൽ എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റംസാനായിട്ട് പറഞ്ഞ പോലെ ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കുക. നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കുമ്പോൾ നമുക്ക് കിട്ടാത്തവരെ കുറിച്ച്, ഇതും കിട്ടാത്തവരുണ്ടല്ലോ എന്ന് കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ആ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ തോന്നില്ല, കുറച്ചുണ്ടാക്കിയാൽ മതി, ആവശ്യത്തിന് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ബാക്കിയായാൽ തന്നെ ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ പിറ്റേ ദിവസം റീഫ്രഷ് ചെയ്ത് ഉണ്ടാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ കഴിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അന്ന് തന്നെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത്, കഴിക്കുന്നവർക്ക് കൊടുത്ത് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, നമ്മൾ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞ് കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ചുനേരം റെസ്റ്റ് ഇരിക്കട്ടെ, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് ഇരിക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ കിടക്കുന്ന നേരത്താണ് നമ്മളെ സിനിമോന് ഒരു സാധനമായിട്ട് വന്നത്. ആളെ കയ്യിലൊരു 100 രൂപ പോക്കറ്റ് മണി ഉണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് അതായിട്ട് ഒരു അൽഫാമും ഒരു പൊറോട്ട ഒരു കുബൂസ് അതായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ബെഡ്റൂമിലേക്കാണ് പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് കൊടുന്നത്. ഞാനതൊക്കെ എടുക്കുകയായിരുന്നു. അപ്പം അത് കഴിക്കുന്നത് കഴിക്കുന്നത് നിർബന്ധിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബെഡ്റൂമിലൊക്കെ കൊടുത്തിട്ട് കഴിക്കുന്നത് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നുണ്ട് കഴിക്കഴിഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട് ഇരുന്ന് കഴിക്കണം. ഉപ്പല്ലാത്ത ഒരു ധൈര്യമാണ് അത്, ഉപ്പുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. അപ്പോൾ വേഗം അതിരുന്ന് കഴിക്കണം, നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു മാക്സിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും മാക്സി വരാറുണ്ട്, റിക്ക വരാറുണ്ട്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച നമുക്ക് മാക്സിക്കാരൻ വന്നപ്പോൾ ഞാൻ കുറച്ച് മാക്സി എടുത്ത് ഒരു 5 മാക്സി സെലക്ട് ചെയ്ത്. അപ്പോൾ പെരുന്നാളിൻ്റെയൊക്കെ സ്പെഷ്യലായിട്ട് വന്നതായിരുന്നു, ഇനിയും വരും, എല്ലാ ചൊവ്വാഴ്ചയും വരും. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ അങ്ങനെ കുറച്ച് മാക്സി എടുത്തതാണ്. അതൊക്കെ ഇതൊരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഡോട്ടല്ല, റിങ്ങാണ്, കുഞ്ഞു കുഞ്ഞു റിങ്ങുകളാണ്, ബ്രൗൺ ഷെയ്ഡിലൊരു മാക്സിയാണ്. എനിക്ക് ഏറ്റവും വീട്ടിലിടാനൊക്കെ ആയിട്ട് എനിക്ക് സേഫ്റ്റിയും കുറച്ചുകൂടി ഇഷ്ടമൊക്കെ തോന്നിയിട്ടുള്ളത് മാക്സിയോടാണ് കേട്ടോ. കാരണം ഒരു ഷേപ്പൊന്നും ഇല്ലാണ്ട് ഇടാൻ പറ്റിയൊരു സേഫ്റ്റി ആയിട്ട് ഇടാൻ പറ്റിയൊരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ മാക്സിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കിടക്കാനാണെങ്കിലും ഇരിക്കാനാണെങ്കിലും ഒക്കെ എനിക്ക് എപ്പോഴും കംഫർട്ടായിട്ടുള്ളത് മാക്സിയിലാണ്. ചുരിദാറൊക്കെ ഇടും ഇല്ലാന്നല്ല, എന്നാലും കൂടുതൽ എനിക്കിഷ്ടം ധരിക്കാൻ മാക്സിയാണ്.
ഇപ്പോഴും നല്ല ഫസ്റ്റ് മുതലേ എനിക്കിഷ്ടം, അതായത് കല്യാണം കഴിഞ്ഞ മുതലേ എനിക്ക് മാക്സിയോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ എവിടെ കണ്ടാലും ഞാൻ പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇതാണ് മാക്സി. ഇത് വേറൊരു ഇതൊരു കരിങ്കാരി മെറ്റീരിയലിൽ പെട്ടതാണ് കേട്ടോ. ഇല്ലാത്ത കളേഴ്സ് നോക്കിയിട്ട് കുറച്ചെടുത്തതാണ്, ജസ്റ്റ് ഇൻവൈറ്റ് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇതൊരു മാക്സി. പിന്നെ ഇതും ആ ഒരു ടൈപ്പിൽ പെട്ട തന്നെ, കരിങ്കാരി ടൈപ്പിൽ പെട്ടുള്ള ഒരു മാക്സി തന്നെയാണ് കേട്ടോ. ഇതൊക്കെ വെച്ചാൽ പ്യുവർ കോട്ടൺ, നല്ല ഈ ചൂടിനൊക്കെ ഇടാൻ പറ്റിയ ഒരു സംഭവം കൂടിയാണ്. ഇങ്ങനെയാ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിൽ പെട്ട ഒരു വിശേഷമാണ് നമ്മളുടെ ഈ മാക്സി പർച്ചേസിങ്. നമ്മൾ വീട്ടിൽ വരുന്നതാണ്, വീട്ടിൽ വരുന്നൊരിക്കാണ് എല്ലാ ചൊവ്വാഴ്ചയും വരും. അപ്പോൾ ഇത് ഒരു നല്ലൊരു നല്ലൊരു കുറച്ച് കൂടുതൽ ടൈപ്പിൽ മെറ്റീരിയൽ ഉള്ള ഒരു മാക്സിയാണ് കേട്ടോ. ഇതൊക്കെ 260-240 റേഞ്ച് വരുന്നത്, 260 റേഞ്ചാണ് കേട്ടോ ഈ ഒരു മാക്സിക്ക്. ഒരു മോഡൽ മാക്സിനെ പോലെ കഴുത്തിനും ഇങ്ങനെയൊക്കെ വരുന്നതിന് അപ്പോൾ കുറച്ച് റേറ്റ് കൂടും. പിന്നെ അത് മാത്രമല്ല മെറ്റീരിയൽ വ്യത്യാസമുണ്ട്, നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് ഒരു മാക്സി. പിന്നെ ഒന്ന് ഇത്. ഇത് ഫുള്ളും ഇൻഡല്ല കേട്ടോ. അപ്പം അതിൽ ഉമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉമ്മ ഒന്ന് പോയി. അപ്പോൾ ഉമ്മക്കും കൂടെ ഉള്ള മാക്സി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഷേപ്പൊക്കെ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് പോയതാണ്. അതാണ് കുറച്ച് ഷാർ. ഞാൻ രണ്ടെണ്ണം ഉമ്മച്ചെരുതാണ് കേട്ടോ. ഉമ്മച്ചിര മാക്സിയാണ് ഇത്. ഉമ്മച്ചിര മാക്സി കേട്ടോ ഇത്. മൂന്നര ആണുള്ളത്. അങ്ങനെ സെലക്ട് ചെയ്ത് പോയത്, ഇനി ഷേപ്പാക്കി വെക്കാം. എന്നുവെച്ചാൽ മാക്സിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ആ മാക്സിയൊക്കെ എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കാറാണ്. ചെറിയതായിട്ട് നമ്മളതൊക്കെ അടുക്കൊക്കെ ചെയ്യുക ഞാൻ. അപ്പോൾ ഷേപ്പാക്കി കൊടുക്കാൻ വേണ്ടിട്ട് വെച്ച് പോയതായിരുന്നു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ കൊണ്ടാവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാ അല്ലേ ഭംഗി. പക്ഷേ അത് കോട്ടൺ നല്ല ഭംഗിയുള്ളൊരു പർപ്പിൾ കളർ ഷെയ്ഡാണ് കേട്ടത്. ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടോ? പർപ്പിൾ കളർ ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു മാക്സിക്ക് മാച്ചാക്കി എടുത്തതാണ് ഈ ഒരു ഷോൾ കാണിച്ചത്. ഈ ഒരു മാക്സിക്ക് ഷേപ്പ് എടുത്താണ് മാച്ചാക്കിയിട്ട് ഇങ്ങനെ മാച്ചാക്കിയിട്ട് വെക്കും. റെഡും റെഡ് ഇടുന്ന കാട്ടിയും നല്ലത് ഇതേപോലെ ഒരു നട്ട് ഇട്ടെങ്കിലാണ് നമുക്ക് ആ മാക്സി അട്രാക്ഷൻ വരുള്ളൂ. അപ്പോൾ അതെങ്ങനെ മാച്ചാക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതൊരു ഷോള്. ഈ രണ്ട് മാക്സിക്ക് മാച്ചാക്കി എടുത്തതാണ് ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വിശേഷത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു കാര്യമായതുകൊണ്ട് ഉൾപ്പെടുത്തിയതെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ എത്തേയുള്ളൂ. ഭംഗിയുണ്ടോ മാക്സി കാണാൻ? നിഷാ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മാക്സി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏത് കളറാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് അയക്കുക. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും മാക്സിയൊക്കെ കണ്ടല്ലോ. ഇപ്പം ഇനി നമുക്ക് നമ്മളുടെ വർക്കിലേക്ക് പോകാം. ഇത് മുന്നേ നോമ്പ് തുറന്ന ശേഷം അപ്പം തന്നെ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് 8 മണിയാകുമ്പോൾ ഡെലിവറി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കേക്കാണ്. അപ്പോൾ നമ്മൾ കാലിൽ തന്നെ ഇതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ തിരക്കിട്ട വർക്കിൻ്റെ ഇടയിൽ കൂടെ ഒരു വർക്ക് എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ടു ടയർ ചെയ്യുമ്പോൾ അതുപോലെ സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ലാതെ ഇനിയിപ്പോൾ എത്ര വെയിറ്റുള്ള കേക്കാണെങ്കിലും നമുക്ക് റിസ്ക് ഇല്ലാതെ കയറ്റി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷൻ ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പീച്ചിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളുടെ ഞാൻ ക്രീം പറഞ്ഞല്ലോ, നമ്മൾ റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ്. അപ്പോൾ എത്ര പെർഫെക്റ്റ് ആക്കാൻ നോക്കിയാലും കുറച്ച് പ്രശ്നമാണ് ആളെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം പെട്ടെന്ന് മെൽറ്റ് ആവുമായിരുന്നു, എനിക്ക് പിടുത്തം കിട്ടിയിരുന്നില്ല ശരിക്കും അങ്ങോട്ട്. എന്നാലും കഴിവിൽ പരമാവധി ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ തലേ ദിവസം ഞാൻ ബീറ്റ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് ക്രം കോട്ട് ചെയ്യുമ്പോഴോ നല്ല വലിയ പ്രശ്നമില്ലാണ്ടിരുന്നില്ല. പക്ഷേ നമ്മൾ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ കളർ ആഡ് ചെയ്ത് ചെയ്യുമ്പോഴാണ് മൂപ്പരുടെ ടെക്സ്ചർ ഒന്ന് മാറിയത്. പക്ഷേ ചില്ലറിലാണ് ഇരുന്നത്, നല്ല കൂളായിട്ടുള്ള ചില്ലറിലാണ് ക്രീം ഇരുന്നിരുന്നത്. പക്ഷേ എന്നിട്ട് പോലും ആ ക്രീമിൻ്റെ സ്വഭാവം അതാണെന്ന് മനസ്സിലായി. അല്ല ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇതിപ്പോൾ ലാസ്റ്റ് ഫ്രിഡ്ജിൽ ഇങ്ങനെ അടച്ച് തുറന്ന് തണവില്ലാണ്ടാണോ എന്ന്. പക്ഷേ അല്ല, ഞാൻ ചില്ലറിലാണ് കേക്കും ക്രീമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും അതിൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ക്യാമറയിൽ നിന്ന് കുറച്ച് നീങ്ങിപ്പോയിട്ടുണ്ട്, അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല തിരക്കിൻ്റെ ഇടയിൽ. അപ്പോൾ എമിൻ എന്നായിരുന്നു മോളുടെ പേര്. അപ്പോൾ തേർഡ് ബർത്ത്ഡേ ആയിരുന്നു. അതെല്ലാം നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് മുന്നേ എനിക്ക് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെങ്കിലാണ് എനിക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഒരു സിൽവർ പൗഡറാണ്. നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കാരണം ഉള്ളിൻ്റെ ഡ്രസ്സ് ഒരു സിൽവർ കോട്ടിംഗ് ഉള്ളൊരു ഡ്രസ്സായിരുന്നു പീച്ചിൽ. അപ്പോൾ വൈറ്റ് ഡ്രസ്സ്, വൈറ്റ് ആൻഡ് പീച്ചിൽ സിൽവർ കോട്ടിംഗ് ഉള്ളതായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു സിൽവർ കോട്ടിംഗ് കൊടുത്തു എന്ന് മാത്രം. ഡെക്കറേഷൻ എന്ന് അവർ പറഞ്ഞതല്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈസിയായി ചെയ്യാൻ പറ്റിയ ഡെക്കറേഷൻ ഞാൻ ചെയ്തു എന്ന് മാത്രം. കാരണം ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ അവർ പറഞ്ഞത് ഓവർ ഡെക്കറേഷൻ വേണ്ട, ഭംഗിയായാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചേർന്നാൽ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാൻ നേരമായിട്ടുണ്ട്. നമ്മളുടെ ഫിഷ് കട്ട്ലറ്റും ഗാർലിക് സോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നമുക്ക് ഇന്ന് തന്നെ കമൻറ്റ് അയക്കണം കേട്ടോ. ഇൻഷാല്ലാ നല്ല അടിപൊളി റെസിപ്പി ആയിട്ടും ടിപ്സും ട്രിക്സ് ഒക്കെ ആയിട്ട് അഫ്സാന ഹാസിഫ് വീണ്ടും വരും. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും, സ്റ്റേ ട്യൂൺ.